വശ്യമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മണിമല എരുമേലി പ്ലാച്ചേരി വനപാതയിൽ മാലിന്യങ്ങൾ മൂലം മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ കഴിയില്ല. അറുതിയില്ലാത്ത മാലിന്യം തള്ളം നിലയ്ക്കാൻ രാത്രിയിൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങണമെന്ന് ആവശ്യം. വശ്യമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ വനപാതയാണ് കനകപ്പലം കരിമ്പിൻതൊട മുക്കട പ്ലാച്ചേരി റോഡ്. പക്ഷേ മാലിന്യങ്ങൾ മൂലം മൂക്കുപൊത്താതെ സഞ്ചരിക്കുവാൻ കഴിയില്ല. അറുതിയില്ലാത്ത മാലിന്യം തള്ളൽ നിലയ്ക്കാൻ രാത്രിയിൽ വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസും വനപാലകരും പലപ്പോഴും പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും മാലിന്യം തള്ളലിന് യാതൊരു കുറവുമില്ല. മുമ്പ് കരിമ്പിൻതോട് പ്ലാച്ചേരി എന്നിവിടങ്ങളിൽ വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇത് നിലച്ചു. പ്ലാച്ചേരിയിലും കരിമ്പിൻതോട്ടിലും വനംവകുപ്പിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ രാത്രിയിലും പകലും ജീവനക്കാർ ഡ്യൂട്ടിയിലുമുണ്ട്. ചെക്ക് പോസ്റ്റുകൾ ഈ ഓഫീസുകളോടനുബന്ധമായി സ്ഥാപിച്ചാൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാകും. യാത്രയിലെത്തുന്ന വാഹനങ്ങളുടെ നമ്പറും യാത്രക്കാരുടെ മേൽവിലാസവും ചെക്ക് പോസ്റ്റുകൾ ശേഖരിച്ചാൽ യാത്രക്കാർക്ക് സുരക്ഷിതത്വവും ഒപ്പം മാലിന്യം തള്ളൽ നിലയ്ക്കുവാനും സഹായകരമാകുമെന്നും നാട്ടുകാർ പറയുന്നു. തള്ളുന്നത് വളരെ ഒരു ദുഷ്പ്രവണതയായിട്ട് ഇപ്പോൾ എരുമേലി ജീവിക്കുന്ന ജനസമൂഹത്തിനാകെയും തോന്നുന്നുണ്ട്. കാരണം വളരെ വിശുദ്ധമായി കിടക്കുന്ന എരുമേലി മുക്കടയിൽ നിന്നും വനഭംഗി ആസ്വദിച്ച് നല്ല റോഡിലൂടെ എരുമേലിയിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആ സാഹചര്യത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വ്യാപാരി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളൊരു സന്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ എരുമേലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മീറ്റിംഗ് കൂടുകയും മാലിന്യം ഒരു കാരണവശാലും വനമേഖലയിൽ തള്ളുന്നതിനെതിരായിട്ടുള്ള കർശന നിർദ്ദേശം പലവട്ടം കൊടുക്കുകയും അത് കൃത്യമായി പാലിക്കുന്നുവെന്ന് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പുണ്ട് തന്നെ. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ യാതൊരു സംവിധാനങ്ങളുമില്ലാത്ത എരുമേലി ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലെ വ്യാപാരികളായിരിക്കണം ഒരു പക്ഷേ ഈ അറവ് മാലിന്യങ്ങളുടെയും മറ്റ് വേസ്റ്റുകളും ഈ പ്രദേശത്തേക്ക് കൊണ്ട് തള്ളുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാമൂഹ്യമായിട്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഈ വേസ്റ്റുകൾ കഴിക്കുന്നതിന് വേണ്ടി കാട്ടുമൃഗങ്ങൾ ഈ വനാന്തർ റോഡിലേക്ക് വരികയും വളരെ വിജനമായ ഈ പ്രദേശത്ത് രാത്രികാല യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ പന്നി തുടങ്ങിയ ജീവികൾ ഈ വേസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി വന്നതിന് ശേഷം ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലെ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞൊരു വർഷങ്ങളായി എരുമേലി പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ വ്യാപാരി സമൂഹത്തിൻ്റെ പരിപൂർണ പിന്തുണ എല്ലാ കാലത്തും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടൊപ്പം നമുക്കുണ്ടാവും. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുക്കട പ്രദേശത്തും അതുപോലെ കനകപ്പലം ഭാഗത്തും രണ്ട് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഈ ചെക്ക് പോസ്റ്റുകളിൽ രണ്ട് സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി രാത്രികാലങ്ങളിൽ ലഭ്യമാകുമെങ്കിൽ രാത്രിയിൽ ഈ ദൈർഘ്യമേറിയ വനപ്രദേശത്തോട് കൂടി കടന്നു വരുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റും. മാലിന്യ നിർമ്മാണത്തിന് മാലിന്യം തള്ളുന്നതിന് വേണ്ടി കടന്നെത്തുന്നതാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധ ഒരുപാട് ശല്യങ്ങളുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ആ ഒരു സംവിധാനത്തിലൂടെ ആവും. നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മുമ്പ് ഈ പാതയിൽ സംഭവിച്ചിട്ടുണ്ട്. കൊലപാതകം ഉൾപ്പെടെ ദുരൂഹമരണങ്ങൾ, ആത്മഹത്യകൾ എന്നിവ കൊണ്ട് ഈ പാതയിൽ യാത്ര ഭീതി നിറച്ചിരുന്നതാണ് പണ്ട്. രാത്രിയിൽ മാലിന്യം തള്ളുവാൻ വിജനമായ ഈ പാത പലരും തിരഞ്ഞെടുക്കുന്നത് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഭീതിജനകമായ ഈ സംഭവങ്ങൾ മൂലമാണ്. രാത്രിയിൽ ഇതുവഴി യാത്രക്കാരും വാഹനങ്ങളും ഭീതി മൂലം വിരളമായാണ് സഞ്ചരിക്കാറുള്ളത്. ഈ സാഹചര്യം മുൻനിർത്തി പിടിക്കപ്പെടില്ലെന്ന ധാരണയിലാണ് മാലിന്യം തള്ളൽ വർദ്ധിക്കുന്നത്. വനംവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ എരുമേലി.